സംഭവം നമ്മുടെ ഈ മീനിന്റെ പെട്ടിയല്ലേ ശരിക്ക്? അല്ല, ഇത് ഓടി വെച്ചതാണോ? ആ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ മോയിനൊക്കെയായിട്ട് പ്രത്യേക ഒരുപാട് മോയിനുണ്ട്. കണ്ണ കണ്ണ, ഈ ഭാഗത്ത് കാണുന്ന എല്ലാം മോയിനാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സെവൻ കളേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പോകുന്നൊരു പൂന്താനം, മലപ്പുറം ജില്ലയിലെ കിഴാറ്റൂർ പഞ്ചായത്തിലെ പൂന്താനം എന്ന സ്ഥലത്തേക്ക് വരുന്നത് കേട്ടോ. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, അവിടെ നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട്, ഷാജിയേട്ടനാണ്. ഷാജിയേട്ടൻ്റെ വീട്ടിൽ കുറച്ച് ഗപ്പികളൊക്കെ ഉണ്ട്, നമുക്കതൊന്ന് കണ്ടുവരാം. പക്ഷെ അതിന് മുമ്പ് മൂപ്പർക്ക് നമ്മളെടുത്തുന്നേ ഒരു ലാവെൻഡർ വേണമെന്ന് പറഞ്ഞിരുന്നു. ലാവെൻഡർ എന്ന് വെച്ചാൽ 90 ദിവസമായ ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിനൊരു പേര് നമുക്ക് മൂപ്പർക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോലെ നമുക്ക് അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ലാവെൻഡറും സെലക്ട് ചെയ്യാം. ഇവിടുന്ന് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് ലാവെൻഡർ പ്ലക്കാർട്ടിനെ മെയിലും ഫീമെയിലും സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷാജിന് കൊടുക്കാൻ വേണ്ടി പോവാണ്. അവിടെ പോ പോലെ. അപ്പം ഏശ്വരി ഇവിടുന്ന് ഒരു ഏശ്വരി 25 കിലോമീറ്റർ ആണ്, അങ്ങനെ ഉള്ളത് 25 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ഏതായാലും അവർ മോയിനെ ഉണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്ന് കാണും ചെയ്യാം നമുക്ക്. പക്ഷേ അധികം വെറൈറ്റി ഒന്നുമില്ല, കുറച്ച് വെറൈറ്റി ഉള്ളൂ. എന്തായാലും മൂപ്പര് ഒരു കർഷകനാണല്ലോ, നമ്മുടെ ഫീൽഡിലുള്ള ഒരു കർഷകനല്ലേ. നമുക്ക് അദ്ദേഹത്തെ കണ്ട് ഏതൊക്കെ ഐറ്റംസാണ് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ളത് അതൊന്ന് ചോദിച്ച് കണ്ട് മനസ്സിലാക്കി വരാം. റെഡി അല്ലേ? അപ്പോൾ യാത്ര പോവാം. എത്താറായിട്ടോ. ഇനിയൊരു കഷ്ടം, ഒരു 1.5 കിലോമീറ്റർ കൂടി പോയാൽ മതി. അപ്പോൾ നമ്മൾ പൂന്താനം മഞ്ചേരി നേരെ പാണ്ടിക്കാട്, പാണ്ടിക്കാട് നിന്ന് നേരെ പെരുമണ റൂട്ടിൽ പൂന്താനം ഇല്ലം കഴിഞ്ഞ് 19-ാം സ്റ്റോപ്പിൽ നിന്ന് ഇടത്തോട്ട്, അതാണ് നമ്മൾ പോകുന്ന വഴി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് കഷ്ടം ഒരു 1.5 കിലോമീറ്റർ കൂടി പോയാൽ കഴിഞ്ഞാൽ അവരെ വീടെത്തും. ചെന്ന് നോക്കാം എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നുള്ളത് അറിയില്ല. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പറഞ്ഞ പോലെ ഏശം നമ്മളെ കിഴാറ്റൂർ പഞ്ചായത്തിലല്ലേ, കിഴാറ്റൂർ പഞ്ചായത്തിലെ വഴങ്ങോട് എന്ന സ്ഥലത്ത് എത്തിയുള്ളത്. ഞാൻ നേരത്തെ വീട്ടിൽ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു നമ്മുടെ ലാവെൻഡർ പ്ലക്കാർട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്, അത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കയ്യിൽ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളാണെന്ന് കുറച്ച് നേരം പങ്കുവെക്കുന്നത്. ഇവിടെ ഏകദേശം എത്ര വെറൈറ്റി ആയിട്ട് നമ്മളെ കയ്യിൽ? 7 വെറൈറ്റി നമ്മളെ കയ്യിലുണ്ട്. ഏകദേശം എത്ര വർഷമായി ഏട്ടൻ ഈ ഫീൽഡ് വന്നിട്ട്? 6 മാസം. അതിന് തുടക്കക്കാരാണ് ഈ ഫീൽഡ്? അല്ല, ഈ 6 മാസമായിട്ട് സെയിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ? സെയിൽ തുടങ്ങിയിട്ടുണ്ട്, വിൽക്കലുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 മാസമായിട്ട് ജനുവരി ഫെബ്രുവരി ഡിമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 7 വെറൈറ്റീസ് ഒന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയാം കേട്ടോ. ഓരോന്നോരോന്ന് കണ്ടറിയാം. അദ്ദേഹത്തിൻ്റെ പേര് ഷാജി എന്നാണ്. എന്താണ് ഏട്ടാ ഏർപ്പാട്? എന്താണ്? ചെറിയൊരു കച്ചവടം ഉണ്ട്. കച്ചവടം ഉണ്ട്, അപ്പോൾ കച്ചവടക്കാരനാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ഈ മീനുകൾ ഇഷ്ടപ്പെടുന്ന ആരായാലും ഇത് കണ്ടുപോയിരിക്കണം കേട്ടോ, നിർബന്ധമായിട്ടും കാണണം. അപ്പോൾ കുറച്ചായിട്ടുള്ള തുടങ്ങിയിട്ട് അപ്പോൾ ഓരോ വിശേഷങ്ങളും കണ്ട് മനസ്സിലാക്കാം. നമുക്ക് ഈ ഫസ്റ്റ് കാണുന്ന മിക്സറുകളാണ്. ഇവിടെ ഒരുപാട് ഗപ്പികൾ ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ. ഇവിടെ ഏകദേശം 4 ടാങ്ക് ഉണ്ട്, 1, 2, 3, 4 ടാങ്ക്. ഈ 4 ടാങ്കും പഴയ ഓടുകൾ ഉണ്ടാക്കിയതാ കേട്ടോ, പഴയ ഓടുകൊണ്ട്. മാത്രമല്ല അതിൽ ടാർപ്പിളും ഷീറ്റ് വാങ്ങി അല്ലേ, ടാർപ്പിളും ഫാറ്റ് വാങ്ങി അതിന് മുകളിൽ വിരിച്ചു. ഈ വെള്ളം എത്രയും മാറ്റിയിട്ട്? 15 ദിവസം കൂടുമ്പോഴാണ് വെള്ളം മാറ്റാറുള്ളത്. ഓക്കെ, അപ്പോൾ 4 ടാങ്കിൽ എന്തൊക്കെയാ നോക്കാം. ആദ്യത്തെ ടാങ്കിൽ ഇവിടെ കോയി ടെക്സിറോ കാണുന്നുണ്ട്. രണ്ടാമത്തേല് ചില്ലി റെഡിൻ്റെ ബിഗിയറിൻ്റെ റിബൺ. അടുത്തതിൽ നമ്മുടെ മോസ്കോ ബ്ലൂ. മോസ്കോ ബ്ലൂ ആണ് ഇത് കാണാം, സാന്താക്ലോസിൻ്റെ. ഓക്കെ, അടിപൊളി. അപ്പം നമുക്ക് ഇവരെ ഒന്ന് കാണാം. കൂടാതെ ഇവിടെ തൊട്ട് മുകളിൽ കുറച്ചുണ്ട് കേട്ടോ, ബേസിൻസ് ഉണ്ട്. അതും കോയിടെക്സിലോണ്ട് തന്നെയാണ്. ഇവിടെ അത് ഇലക്ട്രിക് ബ്ലൂവിൻ്റെ ഒരു പാരൻറ്റ് പെയറും സെക്കൻഡ് ബാച്ചിലെ കുട്ടികളുണ്ട്. ഇവിടെ ഇതിലെന്തായിട്ടുള്ളത്? ഇതിലും നമ്മുടെ ചില്ലി റെഡിന് ബിഗിയറല്ലേ ഇതിലുള്ളത്? ഓക്കെ, അടിപൊളി. അപ്പോൾ ഇവിടെ ഏകദേശം എല്ലാം വളരെ ചിലവ് കുറഞ്ഞ മാർഗത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ചില്ലി റെഡിൻ്റെ റിബൺ ടൈപ്പ് അല്ലേ. ഓക്കെ, ഫാമിൽ നിന്നാണ് വാങ്ങുമ്പോൾ വാങ്ങിയത്? ഫാമിൽ നിന്ന്. പ്രേക്ഷകർ, നമ്മുടെ ഈ മീനുകൾ ഇഷ്ടപ്പെടുന്ന ഷാജിയേട്ടൻ എല്ലാ മാസവും ഏതെങ്കിലും ഒരു ഫാം വിസിറ്റ് ചെയ്യും അല്ലേ. ഏതെങ്കിലും ഒരു ഫാം വിസിറ്റ് ചെയ്യും, അവിടുത്തെ ഏറ്റവും നല്ല ക്വാളിറ്റി
ഏട്ടന് ഇഷ്ടപ്പെടുന്ന ഏതാണോ അത് അദ്ദേഹം തരസാക്കാറുണ്ട് അല്ലെ. അടിപൊളി പോയിട്ടൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പേരാട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അല്ലേ. ഓക്കെ, അപ്പൊ ആർക്ക് വേണമെങ്കിലും ചോദിക്കാട്ടോ. അദ്ദേഹത്തിന്റെ രണ്ട് ബാച്ച് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം. നമ്മൾ ചില്ലി റെഡിന്റെ റിബൺ ലൈനേജ് അല്ലേ. റിബൺ ലൈനേജ് ഫസ്റ്റ് ബാച്ച് ആണല്ലേ. നല്ല ക്വാളിറ്റി ഉണ്ട് കാണാൻ. ഇത് നമ്മളെ കയ്യിൽ കൊടുക്കാണ്ടപ്പോ ഒരു ബാച്ച് കൊടുക്കാണ്ട് അല്ലേ. ഓക്കെ, പ്രേക്ഷകര് നല്ല ഭംഗിയുള്ള നല്ല മീനാണ്. ചില്ലി റെഡിന്റെ റിബൺ ലൈനേജ് ആണ്. നല്ല കണ്ടില്ലേ റൗണ്ട് ടെയില്, അത്യാവശ്യം നല്ല ഇയർ കയറിയിട്ടുണ്ട്, ബ്ലൂ ഇയർ കയറിയിട്ടുണ്ട് അല്ലേ. ഒരു മാസമായിട്ടുള്ളൂ നമ്മൾ ലൈഫ് കൊടുക്കണം. ഡെയിലി കൊടുക്കുന്ന ലൈഫ് ഫുഡ് ആണ്. ഏതൊക്കെ ലൈഫ് ഫുഡ് പറയുന്നത്? ഏതാ നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത്? മോയിന പ്രധാനമായിട്ട് കൊടുക്കണ മോയിന തന്നെയാണ്. മോയിന മാത്രം. ഓക്കെ, ഒരു നേരമാണ് കൊടുക്കണത്? ഒരു നേരം. രാവിലെയോ വൈകുന്നേരം? വൈകുന്നേരം. ഓക്കെ, അപ്പൊ ദഹനം ഒന്നുകൂടി ഉഷാറാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അടിപൊളി. ആർട്ടിമി ഫ്ലേക്സ് ആണ് കൊടുക്കണത് അല്ലേ. പ്രിൻസ് ബീനും. പക്ഷേ അപ്പം നല്ല ഗുഡ് ക്വാളിറ്റി ഫുഡായിട്ട് നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഗപ്പികൾക്ക് അതിന്റെ ക്വാളിറ്റി തന്നെ കാണാനുണ്ട്. അല്ല, പൈസ ലാഭം എന്നുള്ള രീതിയിലല്ല കാണുന്നത്. അല്ല, അതിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്. അടിപൊളി. അപ്പൊ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആർക്ക് വേണമെങ്കിലും മീനുകളെ വാങ്ങാം. അതെ, അതാണ് വേണ്ടത്. വന്നാ മതി. അടിപൊളി. ശരി ഏട്ടാ, ഫ്ലാൻസ് വെക്കോണ്ടേ. നമ്മളിപ്പോ എല്ലാവരും വേണ്ട ടാങ്കിലെല്ലാം ഫ്ലാൻസ് കാണുന്നുണ്ട്. ഈ ഫ്ലാൻസ് വെക്കുന്നുള്ള ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഓക്സിജൻ നല്ലോണം വെള്ളത്തിൽ ലഭ്യമാവും. അതാണ് മെയിൻ അല്ലേ. ശരിക്കും ഇതിന്റെ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുമ്പോഴാണ് മോസ്കോ ബ്ലൂവിന്റെ ഭംഗി വരിക. ഭംഗി വരിക. ഇപ്പൊ കാണുമ്പോൾ നമുക്ക് ഒരു ജെറ്റ് ബ്ലാക്കിന്റെ ഒരു ലുക്കാണ് തോന്നുന്നത്. ശരിക്കും ഇത് മോസ്കോ മോസ്കോ ബ്ലൂ ആണ്. നമ്മളെ സാന്റക്ലോസിന്റെ ഫസ്റ്റ് ബാച്ച് ആണത്. ഫസ്റ്റ് ബാച്ച്. അപ്പൊ നമ്മളെ കയ്യിൽ കൊടുക്കാനുണ്ടെന്ന് അർത്ഥം. ഇവിടെയുള്ള ഏഴ് തരം ഗപ്പിയാ പറഞ്ഞത്. ഏകദേശം നമ്മൾ ഏഴെണ്ണം കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ചോദിക്കാനുള്ളത്, ഏകദേശം നമ്മളിപ്പോ തണുപ്പ് മാസം ആണ് ഇപ്പൊ ഉള്ളത്. ജനുവരി ഫെബ്രുവരിയും കൂടി ഏകദേശം ആ രീതിയിലേക്ക് വരാം. അപ്പൊ നമ്മളെ ഗപ്പികൾക്ക് ഏതെങ്കിലും അസുഖങ്ങൾ ഏതെങ്കിലും വരുന്നുണ്ടോ? അപ്പൊ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. വന്നിട്ടില്ല. ഇടയ്ക്കായാലും അത് സ്വാഭാവികമായിട്ട് വരുന്ന ഡെറ്റ് തന്നെയാണ്. ഒന്നും തന്നെ അല്ല. ഒന്നും തന്നെ അല്ല. അപ്പൊ അതിനർത്ഥം നല്ല രീതിയിലാണ് ഇവിടെ ഗപ്പികളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിന്റെ ക്വാളിറ്റി കൊണ്ടാണ് അങ്ങനെ നമുക്ക് മോർട്ടാലിറ്റി ഒന്നും സംഭവിക്കാത്തത്. ഇനി ഷാജിയേട്ടാ, നമ്മളിപ്പോ ഇനി ഇതിലും നിങ്ങള് ഫാം പറഞ്ഞു, ഓരോ മാസം ഓരോ ഫാം സന്ദർശിക്കാണ്ട് പറഞ്ഞു. അപ്പൊ ഇനി കൊണ്ടുവരാൻ പോകുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ജോലികൾ ഏതെങ്കിലും കണ്ടെത്തിണ്ടോ? അവിടെ ചെല്ലുള്ളത് വാങ്ങി നമ്മളത്തില്ലാത്തത്. നമ്മളത് ഏഴ് വെറൈറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനിയും കുറെ ഇറങ്ങിയിട്ടുണ്ട്. ഇയർ ക്വാളിറ്റി ആ. അപ്പൊ അദ്ദേഹം ബിഗ് ഇയറിന്റെ ഒരു ഫാമായി മാറാനാണ് ഈ ഫാം ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചെറിയ ചെറിയ ഫാമാണത്, പക്ഷെ ഇതൊരു വലിയ ഫാമായി മാറട്ടെ. ഫാമ് പറയാൻ വയ്യ എങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടം കൊണ്ടാണ് ഈ ഏട്ടൻ തുടങ്ങിയിട്ടുള്ളത്. ഞാന് ഫേസ്ബുക്കിൽ ഇടയ്ക്ക് ഏട്ടന്റെ കമന്റുകൾ വായിക്കാറുണ്ട്, എന്തൊക്കെ കൊടുക്കാം. ഒരുപാട് സംശയങ്ങളാണ് കേട്ടത്. കാരണം സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ട്രീറ്റ് ചെയ്ത് പോകുന്ന ഒരാളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് പ്രാവശ്യം അത് ഫെയിലായി. മോയിന ഫെയിലായി. അവസാനം ഞാൻ മോയിന ഒരുപാട് പല വീഡിയോസ് കണ്ടിട്ടും മോയിന ശരിയാവണില്ല. അവസാനം അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാല് ഒരു കുളം കൂടി ഉണ്ടാക്കി. കണ്ടോ, മോയിനയ്ക്ക് വേണ്ടി ഒരു കുളം ഞാൻ കാണിച്ചു തരട്ടെ. നമ്മുടെ എന്റെ ബാക്കിൽ കാണുന്ന കുളം. ഓക്കെ, ഇതാ ഈ കാണുന്ന കുളം. അത്യാവശ്യം എത്ര ആഴം ഏട്ടത്? അത് രണ്ടടി. രണ്ടടി ആഴുണ്ട് അല്ലേ. ഇത് ചുറ്റോറ എന്താ വെച്ചിട്ടുള്ളത്? ചുറ്റോറും തെങ്ങ് മുറിച്ചേന്റെ കഷ്ണം. തെങ്ങ് മുറിച്ചേന്റെ കഷ്ണങ്ങൾ. ഓക്കെ, ചെലവില്ലാത്ത പരിപാടി. ചെലവില്ലാത്ത പരിപാടി. ഓക്കെ, അപ്പൊ ഇതില് രണ്ടടി ആഴുണ്ട്. ഓക്കെ, അപ്പൊ ഫുള്ള് മല കൊണ്ട് ചുറ്റും പറയും. എങ്ങനെയാണ് നമ്മള് ഈ കുളം സെറ്റ് ചെയ്തത്? കുളം കുഴിച്ചിട്ട് ഷീറ്റിട്ടു. ഷീറ്റിട്ടു. ഷീറ്റിട്ടതിന് ശേഷം വാഴയില വെള്ളം നിറച്ചിട്ട്. വെള്ളം നിറച്ചു. വാഴയില പിന്നെ വൈക്കോല്. വൈക്കോല് ഇതെല്ലാം ഇട്ടു. എന്നിട്ട് ഒരു 10 ദിവസം മുതൽ സെറ്റ് ആയതിനു ശേഷം അതിലേക്ക് പിന്നെ 10 ദിവസം സെറ്റ് ആയ ശേഷം മാത്രമാണ് മോയിനെ നിക്ഷേപിക്കുന്നത്. മോയിന മാത്രമേ ഇപ്പൊ നമുക്ക് ഡെയിലി ഇഷ്ടം പോലെ കൊടുക്കാനുണ്ട്. ഇഷ്ടം പോലെ നമുക്ക് സാധനം ബാക്കി വരുന്നുണ്ട് അല്ലേ. അപ്പൊ പ്രേക്ഷകരെ കണ്ടില്ലേ, അപ്പൊ ഇദ്ദേഹം മീനുകൾക്ക് വേണ്ടിയിട്ട്
ഒരു ലൈഫ് ഫുഡിന്റെ ഒരു കുളം തന്നെയാണ് നിർമ്മിച്ചുള്ളത്. ഞാൻ ഇതുവരെ ഒരു ഫാമിലി ഇങ്ങനെ കണ്ടിട്ടില്ല. സാധാരണ ഒന്നുമില്ലെങ്കിൽ ഫ്രിഡ്ജ് ബോക്സ് ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ ഡബിൽ ചെയ്യുന്ന മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ കുളത്തിനായിട്ട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുണ്ട്. മാത്രമല്ല അസാധ്യമായിട്ട് ഇവിടെ മൊയിൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു മൊയിനെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അസാധ്യം നമുക്ക് കാണും ചെയ്യാം. ഒരു കാര്യം കേട്ടോ, നമുക്കതൊന്ന് മൊയിനെ കളക്ട് ചെയ്തല്ലേ, കുറച്ച് കളക്ട് ചെയ്യല്ലേ, നമുക്ക് കുറച്ച് മീനൊക്കെ കൊടുക്കും ചെയ്യാം അല്ലേ. കൊടുക്കുന്ന ടൈമാണ് അല്ലേ. ഒന്നുകൂടെ കാണിച്ചേട്ടാ, ഉണ്ടോ ക്രഷ കണ്ടില്ലേ, ഇതിലിഷ്ടം പോലെ മോയിനുണ്ട് ഉണ്ടോ. ഇതിൽ എന്നും ഒരു എടുക്കാറാ പതിവ്, എന്നും ഇതിനു വേണ്ടിയിട്ടില്ലേ, മീനുകൾക്ക് വേണ്ടി എന്നും എടുക്കാറാ പതിവ്. അതിൻ്റെ അർത്ഥം ഇത്രയും വലുതാകൊണ്ടാണ് നമുക്ക് അത്രത്തോളം മൊയിന അതിലുണ്ടാവണത്. മാത്രമല്ല എന്നും കൊടുക്കാനും പറ്റണം, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം പ്രേക്ഷകരെ ഡെയിലി കളക്ട് ചെയ്യേണ്ടതെന്നർത്ഥം അത്യാവശ്യം സാധനം ഉണ്ടാവുന്നുണ്ട് ഇതിൽ. പിന്നെ ഈ പത്ത് ദിവസം കഴിഞ്ഞിട്ട് മൊയിനെ നിക്ഷേപിച്ച് പറഞ്ഞല്ലോ, പിന്നെ അതിലേക്ക് പിന്നെ ഡെയിലി എന്താ ആഡ് ചെയ്യണത്? ഈസ്റ്റ് ആണ് ആഡ് ചെയ്യണത് അല്ലേ. ഏതാ ഈസ്റ്റ് നമ്മൾ യൂസ് ചെയ്യണത്? പ്രസ്റ്റീജിന്റെ ഈസ്റ്റ് ആണ്. ആ ശരിയാണ്, എല്ലാരും പറയുന്ന ഈസ്റ്റ് തന്നെയാണത്. മറ്റേത് നമ്മളെ ചെറിയ ചെറിയ മണികൾ പോലെ വരുന്ന അത് ശരിയാണില്ല, കമ്പനി ശരിയാണല്ലോ. പക്ഷേ അപ്പൊ ഞാൻ പറയണത് തന്നെ പ്രസ്റ്റീജിന്റെ ഈസ്റ്റ് ആട്ടോ സൂപ്പർ. കാരണം അതുകൊണ്ടാണ് ഇത്രയും അവർക്ക് മുന്നേ ഉണ്ടാവണത്, ഇവർക്ക് ഉണ്ടാവണതും സക്സസ് ആയത്. അതുവരെ നമ്മള് നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഇതോടൊന്ന് ശ്രദ്ധിക്കും, പരീക്ഷിക്കണക്ക്. ഇതിൽ എത്ര അറിയോ പ്രേക്ഷകർ, ഇതിൽ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന പോലെ ഏട്ടന്റെ കയ്യിലുള്ള ഈ വല ചെറുതാവുകൊണ്ട് തോന്നുന്നു, വല ചെറുതാവുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് കാണുന്ന നിറയെ തന്നെയാണ്. ഒരുപാടുണ്ട്, ഒരുപാടുണ്ട്. ഈ ഡെയിലി ഇത്ര കൊടുക്കും. ഇത് ചെറുതായിട്ട് കൂത്താടി ഉണ്ട് ചേട്ടാ, നമുക്ക് കൂത്താടി ഉണ്ട്, ഓക്കെ. അത് പ്രശ്നമല്ല, ആരല്ല പ്രേക്ഷകരെ ഉണ്ടല്ലേ, ഇത്രത്തോളം മൊയിനാണ് അദ്ദേഹം കളക്ട് ചെയ്യണത്. ഒരു നേരം അല്ലേ, ഇനി ആ കൊടുക്കാനുള്ളതാണ്. ഓക്കെ ഓക്കെ, നാളേക്ക് എന്തല്ലോ, ഇപ്പൊ തന്നെ അതിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, എന്നാ കൊടുത്തു ചേട്ടാ, കൊടുത്തു. ഇതിൽ എത്ര കൂടുതൽ കൊടുക്കും അവർക്ക്? എങ്ങനെ കൊടുക്കും? അപ്പൊ ബാക്കി വരില്ല അവര്? ബാക്കി വന്നാലും ലൈഫ് ഫുഡ് അല്ലേ, ലൈഫ് ഫുഡ് ആണ്. അപ്പൊ അതിൽ നീന്തി കളിച്ചോളൂ അല്ലേ, ബാക്കി അവർക്ക് എന്തായാലും ഏത് സമയത്തും കഴിക്കാം. ഭയങ്കര ഇഷ്ടമാണ്, നല്ലോണം കഴിക്കുന്നുണ്ട് അവർ കേട്ടോ. അതെ, ഗോൾഡ് ഫിഷ് കഴിക്കണ്ടോ? അത്രത്തോളം മോയിന് ബാക്കിയുണ്ട് അല്ലേ. പ്രേക്ഷകർ ആർക്കെങ്കിലും ഇങ്ങനത്തെ ടാങ്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണം, അങ്ങനെ ഉണ്ടായിക്കോളൂ കേട്ടോ. ഒന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകൂലല്ലേ, നഷ്ടപ്പെട്ടു പോകൂല മോയിന്. പ്രസ്റ്റീജ് ഈസ്റ്റ് ആ രണ്ടും നിർബന്ധമാണ്, രണ്ടും നിർബന്ധമാണ്. ഓക്കെ പ്രേക്ഷകരെ, അപ്പൊ നിങ്ങളെ ഗോൾഡ് ഫിഷ് മോയിനെ കണ്ടിട്ടുണ്ടോ? കാണാത്തവരെ കണ്ടോളൂ, അതാണ് ഇപ്പൊ ഇനി ചെയ്യാൻ പോണത്. ഗോൾഡ് ഫിഷ് നമ്മൾ മൊയിനെ കൊടുക്ക കേട്ടോ, ഗൗരാമി അല്ലേ. ആയ് മോളി, എത്രങ്ങാനും മൊയിനെ കേട്ടാ. അവർക്ക് ഇതൊക്കെ എത്ര കൊടുക്കാറുണ്ട്? ഡെയിലി നിങ്ങള് ഡെയിലി കൊടുക്കാറുണ്ട് അല്ലേ. ഗോൾഡ് ഫിഷ് ഒക്കെ ഉഷാറായിട്ട് മീനുകൾ മൊയിനെ കഴിക്കണ്ടേ. ഗൗരാമി അതേപോലെ തന്നെ. അപ്പൊ നീ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മോഹിനെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ആ ഗോൾഡ് ഫിഷിന് പോലും കൊടുക്കാം. സാധാരണ ആരും അങ്ങനെ കൊടുക്കണ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമാണ് കയ്യിലെടുത്തുണ്ട്. നിയമോള് നിയമോള് അവിടുത്തെ മീനുകൾക്ക് ഭക്ഷണം കൊടുക്കാറില്ലേ, ഇവിടെ രാവിലെ കൊടുക്കുന്ന ഭക്ഷണം നമ്മുടെ മോഹിനെ കൊടുക്കണത് നമ്മുടെ നിയമോള വകയട്ടോ. ആള് ഉഷാറാണ്, അവൾക്കാണ് അച്ഛനേക്കാൾ കൂടുതൽ മീനുകളെ ഇഷ്ടം അല്ലേ. ഉഷാറായിട്ട് മീനുകളെ വളർത്തുന്നുണ്ട്. ഇനിയും ഇതേപോലുള്ള മീനുകളെ കൊണ്ടുവരാനും വളർത്താനുള്ള ഈശ്വരൻ കഴിവേൽക്കട്ടെ അല്ലേ. എല്ലാവിധം നമ്മളൊരു ആയിട്ട് പറഞ്ഞു ഹായ് പറഞ്ഞല്ലോ, ഹായ്. പക്ഷേ നമസ്കാരം. അപ്പൊ നമ്മള് ഷാജി ഏട്ടന്റെ വീട്ടില് മീനുകളെ വിശേഷം ഏകദേശം പറഞ്ഞു കഴിഞ്ഞു അല്ലെ, പാമ്പിൽ പറയാനായിട്ടില്ല. അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് വന്ന് കണ്ടില്ല. ഏകദേശം 7 വെറൈറ്റി ഉള്ളു, 7 വെറൈറ്റി വളരെ ഭംഗിയായിട്ട് ഇവിടെ വളർത്തുന്നുണ്ട്. മാത്രല്ല മോയിലുകൾ, അപ്പൊ മാത്രല്ല അദ്ദേഹത്തിന് ഞാൻ പ്ലക്കാർഡ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേക പേരാ തോന്നുന്നുണ്ട്, 2 വെറൈറ്റി നമ്മുടെ ചില്ലി റെഡിന്റെ റിബൺ ലൈനേജ് ആണ്, അതേപോലെ തന്നെ നമ്മുടെ കോയി ടെക്സ്ചർ അല്ലെ, കോയി ടെക്സ്ചർ. ഈ രണ്ട് ഇതും കൂടെ ഞങ്ങൾ പോണ കേട്ടോ, റിബൺ ആവണുള്ളൂ. വന്നതിലും കണ്ടതിലും മീനുകളെ തന്നതിലും. അപ്പൊ ഷാജിയേട്ടൻ നമ്മളൊരു സാധാരണ വ്യക്തി കേട്ടോ, ഭയങ്കര
എന്താ പറയുക അടുക്കും ചുറ്റിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാവും ഓരോന്നിനും മീങ്ങൾക്ക് കൊടുക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ വളരെ അച്ചടക്കം ഓരോരോ കാര്യങ്ങൾ വളരെ കൃത്യമായി കൊടുക്കുന്ന ആളാണ്. കാരണം എന്താ ചില മീങ്ങളെ ഇത്രത്തോളം ഭ്രാന്തമായി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഈ മീനുകൾ എങ്ങനെ മോൾക്ക് വേണ്ടിയിട്ട് പുഴയെന്നൊരു മീനിനെ പിടിച്ചു കൊണ്ടുവന്ന അങ്ങനെ കമ്പം കൂടിയാണ്. അമ്മ കമ്പം കൂടിയാണ്. അതിനൊരു ബോളൊക്കെ വാങ്ങി സെറ്റാക്കി അതിന് ശേഷം പിന്നെ കമ്പ കൂടി ഓരോ ഗപ്പികളിലേക്ക്. അപ്പൊ ബോളില് ഇപ്പൊ ഈ പുഴ മീനല്ല അപ്പൊ ചത്തു ചത്തുപോയി. അപ്പൊ പിന്നെ ബോളിക്ക് വേണ്ടി രണ്ട് ഗോൾഡ് ഫിഷ് പോകണം. ബോളിക്ക് രണ്ട് ഗോൾഡ് ഫിഷ് ഉണ്ടോ? പിന്നെ അത് പിന്നെ അക്വറിയായി വെർട്ടിക്കൽ അക്വറിയായി വെർട്ടിക്കൽ അക്വറിയായി പിന്നെ പുറത്തേക്ക് നമ്മള് അതിനകത്ത് ഇനി നമ്മള് വീണ്ടും വലുതാവാൻ പോവാണ്. വലുതാക്കാൻ പോകണം. ഒരുപാട് പ്രേക്ഷകരെ അപ്പോ ഒരുപാട് സന്തോഷം. ഷാജിയുടെ വീട് വീട് കണ്ടതിലും ഇവിടെ വീട്ടിലെ എല്ലാ വിഷയങ്ങളും കണ്ടതിലും. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ അമർത്ത്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇനിയും ഒരു വീഡിയോ കാണുന്നവരെ സെവൻ ക്ലാസ്സിൻ്റെ ഭാഗത്തുനിന്നും ബൈ ബൈ.